താര സംഘടനയായ അമ്മയിൽ നിന്ന് നടി പാർവതി തിരുവോത്ത് രാജിവെച്ചതിന് പിന്നാലെ ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ്. രാഷ്ട്രീയ നേതാക്കളടക്കം നിരവധി പേർ പാർവതിയുടെ തീരുമാനത്തിന് പിന്തുണ നൽകിയും ഇടവേള ബാബുവിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. വിധു വിൻസെന്റ്, ഹരീഷ് പേരടി, പി കെ ശ്രീമതി, വി ടി ബൽറാം എം എൽ എ തുടങ്ങി നിരവധി പേരാണ് നടിക്ക് പിന്തുണയുമായി എത്തിയത്. ഇടവേള ബാബുവിനെ പോലെ ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തി നടത്തിയ മരിച്ചുപോയവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്ന പ്രയോഗം എന്തുകൊണ്ടും അസ്ഥാനത്തും അനവസരത്തിലുള്ളതുമായി പോയെന്നായിരുന്നു വിധു വിൻസെന്റിന്റെ പ്രതികരണം. അമ്മയിൽ നിന്ന് രാജിവെച്ചവരൊക്കെ ഈ സംഘടനയ്ക്ക് മരിച്ചുപോയവരെ പോലെയാണോ എന്നും വിധു ചോദിക്കുന്നു. ചില നീതി നിഷേധങ്ങളെ കുറിച്ച് ഉറക്കെ പറഞ്ഞാണ് പലരും സംഘടന വിട്ടത്. സംഘടനയ്ക്ക് അകത്തുനിന്ന് തന്നെ അതിന് പരിഹാരത്തിന് ശ്രമിക്കണമെന്ന ഉത്തമ ബോധ്യത്തിന്റെ പുറത്താണ് ചിലർ അവിടെ തുടർന്നതെന്നും വിധു പറയുന്നു. രാജിവെച്ചവർ ഈ സിനിമയുടെ ഭാഗമാവില്ല എന്ന് അദ്ദേഹം പരസ്യമായി പറയുന്നു. എന്താണ് അതിന്റെ അർത്ഥം? രാജിവെച്ചവർക്ക് തങ്ങളുടെ സിനിമയിൽ വിലക്കുണ്ടെന്ന കാര്യം അദ്ദേഹം പരസ്യമായി തന്നെ സമ്മതിക്കുകയല്ലേ ചെയ്യുന്നത് എന്നും വിധു ചോദിക്കുന്നു. ഓർക്കാതെ പറഞ്ഞു പോകുന്ന ഓരോ വാക്കിനും നോക്കിനും നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും വിധു വിൻസെന്റ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. നടി ഭാവനയെ മരിച്ചവരുമായി താരതമ്യം ചെയ്ത ഇടവേള ബാബുവിന്റെ പരാമർശത്തിൽ പ്രതിഷേധിച്ചായിരുന്നു പാർവതി അമ്മ സംഘടനയിൽ നിന്നും രാജിവെച്ചത്. അതേസമയം താൻ പെണ്ണത്തമുള്ള ധീരയായ പെൺകുട്ടിയെ കണ്ടെന്നായിരുന്നു ഹരീഷ് പേരടി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്. മരിച്ചുപോയി എന്ന വാക്ക് ജീവനുള്ള കടുത്ത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നുപോയ ഒരു പെൺകുട്ടിക്കുണ്ടാക്കാവുന്ന വേദന മരവിച്ചു പോയ മനസ്സുള്ളവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റാതാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഇടവേള ബാബുവിനെ പറ്റിയത് നാക്കുപിഴയാണെങ്കിൽ അതിനെ തിരുത്തേണ്ടത് ആ പെൺകുട്ടിയുടെ സ്ത്രീത്വത്തോട് മാപ്പ് ചോദിച്ചിട്ടാണെന്നും ഹരീഷ് തന്റെ കുറിപ്പിൽ ആവശ്യപ്പെടുന്നു. അതേസമയം നിലപാടുകൾ തന്റെ ഇടത്തോടെ ഉറക്കെ പറയാൻ പാർവതിയെ പോലുള്ള പെൺകുട്ടികളെ നമുക്ക് വേണമെന്നായിരുന്നു പി കെ ശ്രീമതി ടീച്ചറുടെ പ്രതികരണം. എന്നാൽ വ്യക്തിപരവും കരിയർപരവുമായ നഷ്ടങ്ങളുടെ സാധ്യതകൾ മുന്നിലുണ്ടായിട്ടും വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുക എന്നത് തന്നെയാണ് യഥാർത്ഥ ധീരതയെന്നായിരുന്നു വി ടി ബൽറാം എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. വി കെ പ്രശാന്തും പാർവതിയെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. അതേസമയം താരസംഘടനയായ അമ്മയിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോയ നടി പാർവതിക്ക് പിന്തുണയുമായി സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിയും രംഗത്ത് വന്നിരുന്നു. ഭൗതിക നഷ്ടങ്ങൾ ഉണ്ടായേക്കാം എന്നറിഞ്ഞിട്ടും ഇങ്ങനെ ഒരു ധൈര്യം കാണിച്ച ഈ കലാകാരിയിൽ നിന്നാണ് യഥാർത്ഥ സ്ത്രീത്വം എന്താണെന്ന് നമ്മുടെ സിനിമാ രംഗത്തെ കലാകാരികൾ തിരിച്ചറിയേണ്ടതെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. ഒട്ടും അർഹതയില്ലാത്ത ഒരു പ്രധാന സ്ഥാനത്തെത്തിയ എക്സ്ട്രാ നടന്റെ കളിതമാശയായി വേണമെങ്കിൽ പാർവതിക്ക് അയാളുടെ അഭിപ്രായത്തെ തള്ളിക്കളയാമായിരുന്നു. അങ്ങനെ ചെയ്യാതെ നടിമാരുടെ അഭിമാനം നിലനിർത്തിയാണ് പാർവതിയുടെ മേന്മയെന്നും ഇന്നത്തെ മലയാള സിനിമയിലെ സമാനതകളില്ലാത്ത നടിയാണ് പാർവതിയെന്നും ശ്രീകുമാരൻ തമ്പി പറയുന്നു. ശീല, ശാരദ, മേനക തുടങ്ങി നിരവധി പ്രമുഖ നടികളെ കഥാപാത്രങ്ങളാക്കി ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്ത ചലച്ചിത്രകാരനാണ് ശ്രീകുമാരൻ തമ്പി. സ്ത്രീ വിമോചനം വിഷയമാക്കി മോഹിനിയാട്ടം എന്ന നായകനില്ലാത്ത ആദ്യത്തെ സ്ത്രീപക്ഷ സിനിമ നിർമ്മിച്ച സംവിധായകനുമാണ് താനെന്നും പാർവതി തിരുവോത്തിന്റെ ഈ സ്ത്രീപക്ഷ നിലപാടിനെ താൻ മാനിക്കുന്നുവെന്നും അദ്ദേഹം തന്നെ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. എന്നാൽ ഇടവേള ബാബുവിന്റെ വിവാദ പ്രസ്താവനയെ തുടർന്ന് താരസംഘടനയായ അമ്മയിൽ നിന്ന് രാജിവെച്ച നടി പാർവതി തിരുവോത്തിനെ വെല്ലുവിളിച്ച് സംവിധായകൻ ജോൺ ടിറ്റോ രംഗത്ത് വന്നിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു സംവിധായകന്റെ വെല്ലുവിളി പ്രതികരണം. അമ്മ അംഗങ്ങൾക്കൊപ്പം അഭിനയിക്കില്ലെന്ന് പ്രഖ്യാപിക്കാൻ പാർവതിക്ക് ധൈര്യമുണ്ടോ എന്ന് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നു. അമ്മയിൽ നിന്ന് രാജിവെച്ച സ്ഥിതിക്ക് പാർവതി ഒരു കാര്യം കൂടി പ്രഖ്യാപിക്കണം, അമ്മയിലെ അംഗങ്ങളോടൊപ്പം ഇനി അഭിനയിക്കില്ല എന്ന്. അതിനുള്ള ധൈര്യമുണ്ടോ എന്നും എങ്കിൽ ഉഷിരുള്ള പെൺകുട്ടിയാണ് പാർവതി എന്ന് ഞാൻ പറയാമെന്നുമായിരുന്നു സംവിധായകന്റെ ചോദ്യം. ഇത്തരത്തിൽ പല മേഖലകളിൽ നിന്നും നിരവധി പ്രതികരണങ്ങളാണ് പാർവതിയുടെ രാജിക്ക് പിന്നാലെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇടവേള ബാബുവിനെ പോലെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി നടത്തിയ മരിച്ചുപോയവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്ന പ്രയോഗം എന്തുകൊണ്ടും അസ്ഥാനത്തും അനവസരത്തിലുള്ളതുമായി പോയി എന്നതിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി.